ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 6 കഷണം മീനിന്റെ കഷണങ്ങൾ എടുത്തിട്ടുണ്ട്. നല്ല ദശയുള്ള മീൻ എടുത്തേക്കുന്നേ. ദശയുള്ള മീൻ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഈ മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് ഇത് ചെറുനാരങ്ങ നീര് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീൻമേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഫിഷ് നന്നായിട്ട് മസാലയൊക്കെ വെച്ച് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് അരമണിക്കൂർ ഇങ്ങനെ വെക്കാം, എന്നാലും മസാല പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്കത് ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയെടുക്കണം, എന്നിട്ടാണ് കറി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്സിയുടെ ജാറിൽ ഒരു 3-4 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറോളമായിട്ടുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ആക്കി ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില എടുക്കാം. കറിവേപ്പില വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ രണ്ടുണ്ട് ഗുണം. ഒന്നാമത് പാനിൻ്റെ അടി പിടിക്കില്ല, പിന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും മീന്. ഈ പരുവത്തിൽ ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ചെയ്താൽ മതിയാവും. ചെറിയ ഷാലോ ഫ്രൈ മതി. മീന് ഷാലോ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ പരുവ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് നമ്മൾ നേരത്തെ കാണിച്ചതായിരുന്നു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, ഇതിൻ്റെ പേസ്റ്റാണ്. അതിൽ നമ്മൾ 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തേക്കേണ്ടതാണ് കേട്ടോ. അതിൻ്റെ പേസ്റ്റാണിത്. പിന്നെ ഒരു 2 മീഡിയം സവാള ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക്, അത് അധികം എരിവില്ല, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത് വാളംപുളിയാണ്. വാളംപുളി പിഴിഞ്ഞ് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട്, ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തെടുത്തേണ്ടതിൻ്റെ പുളിയാണ് കേട്ടോ അത്. പിന്നെ വേണ്ടത് നല്ല തലപ്പാൽ, ഒരു 3 ടേബിൾ സ്പൂൺ തലപ്പാൽ, കട്ടിപ്പാലാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മളുടെ സ്പെഷ്യൽ ഫിഷ് കുറുമ നമുക്കുണ്ടാക്കാം. മീൻ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്, സവാള വഴറ്റാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള, 2 ചെറിയ സവാള ചെറുതായി മുറുക്കിയിട്ട് നമ്മൾ ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. പച്ചമുളക് കൂടി കൂടെ ചേർക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വാളയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കടുക്, ഉലുവ, ഈ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ചമുളകൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമുളകൊക്കെ മാറി നല്ല തിക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന വാളംപുളി, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് നമ്മൾ പിഴിഞ്ഞെടുത്തേക്കുന്നത്. 1/2 ഗ്ലാസ്സോളം ഉണ്ടാവും ഇത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വാളംപുളി ഒഴിച്ച വെള്ളം ഒഴിച്ച് നല്ല ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയ വെള്ളമാണ്, അതൊരു 2 കപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മീനിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് എങ്കിലും മീൻ നമ്മൾ ഇങ്ങനെ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതാവണം, തിളച്ച് ഇങ്ങനെ കിടക്കണം. എന്നാലേ അതിലേക്ക് ആ പുളിയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് വരുള്ളൂ. ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ട് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
കറി നല്ല കുറുതായിട്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്നും ഇങ്ങനെ ചുറ്റിച്ചൊക്കെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കണ്ടോ എന്നുള്ളത്. നമ്മൾ വെള്ളം കുറവായിട്ട് വെച്ചിരുന്നേ, പ്രത്യേകിച്ച് വാളമ്പുളിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാൽ, അത് ചേർക്കുകയാണേ. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഉപ്പുണ്ട്, ഉപ്പ് നോക്കിക്കൊള്ളണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് ഉപ്പൊന്ന് നോക്കുക. ഒന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫാക്കാം. തിളയ്ക്കേണ്ട കാര്യമില്ല, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടെന്താണ്, ചൂടായാൽ മതിയാവും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമുക്കൊന്ന് സ്പെഷ്യൽ ഫിഷ് കുറുമ റെഡിയായിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. നിങ്ങൾക്ക് കറി ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള തിക്കായിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട, എന്തിൻ്റെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയാണ് കേട്ടോ. മീൻ കറിയാണത്, നമ്മുടെ ഈ കുറുമ, ഫിഷ് കുറുമ. നല്ല തിക്ക് ഗ്രേവി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഈ സ്പെഷ്യൽ കറി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.